അതാണ് അഗ്രസീവ് പട ഉള്ളതിൽ വെച്ച്. അവിടെ കുഞ്ഞിനെ എങ്ങനെ ഞോണ്ടാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്ത് കളയും, രക്ഷയില്ല. ഒരു തെറ്റും ചെയ്യാത്ത പാവ ഒരു കോഴിനെ കൊന്നു കളഞ്ഞു വെറുതെ. ഒരു വഴി കുഞ്ഞുങ്ങളാട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ സ്വന്തം കുറച്ച് കോഴികളെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കോഴികളുടെ കളക്ഷൻ ഉണ്ട്. നമ്മുടെ നാടൻ കോഴികളൊക്കെ ആയിട്ടും പിന്നെ പോരുകോഴി, കാപ്പിരിക്കോഴി, പിന്നെ ഒന്ന് രണ്ട് ഗിനിക്കോഴികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോരുകോഴിക്കൊക്കെ കുഞ്ഞിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനും നമ്മുടെ മോളും ഉണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് കോഴികളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഒരു പോരുകോഴി പൂവനാണ്. ദൈവനൊക്കെ പോരുകോഴി കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കാപ്പിരിക്കോഴി ഉണ്ട് കണ്ടോ. കാപ്പിരിക്കോഴിയുടെ വൈറ്റ് പൂവൻ, ആ വെള്ളപ്പൂവൻ, പിന്നെ ഒരു റെഡ് പൂവനുണ്ട്, ആ ചുവന്ന പൂവൻ. ഇത് നമ്മുടെ ഒരു ഫ്ലൈൻഡക്ക കേട്ടോ. ഫ്ലൈൻഡക്ക ഉണ്ടാക്കുന്ന ഒരു, നമ്മളൊരു മൂന്നെണ്ണത്തിന് മൂന്ന് പീസ് എടുത്തായിരുന്നെ. ഒരു രണ്ട് വൈറ്റും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയുള്ള കളറിനകത്തുള്ള എടുത്തായിരുന്നെ. പിന്നെ അതിന് മരപ്പെട്ടി പിടിച്ച് രണ്ടെണ്ണത്തിനെ കൊണ്ടുപോയി. പിന്നെ നമ്മുടെ കയ്യിൽ പിന്നെ ഉള്ളതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കുന്ന ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാപ്പിരിക്കോഴിയുടെ പേട, പിന്നെ ഒരു മിനിയേച്ചർ ടൈപ്പ് പൂവനുണ്ട്, കാണിച്ചു തരാം. ഒരുപാട് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. ഇച്ചിരി അഗ്രസീവാണ്. ഇതാണ് നമ്മുടെ ഒരു പൊരുകോഴി പെടയാണ്. അവിടെ ഇച്ചിരി അഗ്രസീവാണ്, കാരണം കുഞ്ഞുങ്ങൾ നല്ലപോലെ കെയർ ചെയ്തോളും. പക്ഷേ കുഞ്ഞുങ്ങൾ എത്ര രാത്രിയാണെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം വാക്സിനേഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് രാത്രി സമയത്ത് ഞാൻ അവളെ കുഞ്ഞുങ്ങളെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ശബ്ദം കേട്ടിട്ട് അവൾ പുറത്തിറങ്ങി തപ്പി നടക്കാറുണ്ട്. നമ്മുടെ വേറൊരു പൊരുകോഴി പെട. ഈ ഇവനൊരു ടെററാണ്. എന്താ ഇതിനകത്ത് ഒരു ടെററിസ്റ്റ് കിടക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അവനെ കൊച്ചിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ ഓടിച്ചിട്ട് കുത്തു. കാരണം കൊച്ചിന് ഭയങ്കര പേടിയാ. ഉണ്ടാ കൊച്ചി കൊത്തി നിൽക്കുന്നുണ്ട്. ഇവനെ കൊടുക്കാനായിട്ടൊരു ഉദ്ദേശം ഉണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഉണ്ടോ കൊച്ചിന് പേടിയാ കോഴിനെ. ഉണ്ടോ ഇത് നമ്മുടെ പാലക്കാടൻ നാടൻ കോഴിയാ. ഇവരൊക്കെ അടയിരുന്നായിരുന്നു, പക്ഷേ ഇവരുടെ കുഞ്ഞുങ്ങളെ അത്ര ഇറങ്ങിയില്ല. ഒരുത്തവണ എന്താണോ കുഞ്ഞ് പ്രോപ്പറായിട്ട് ഇറങ്ങിയില്ല. ഇവക്കടെ കൂട്ടത്തിലുള്ള കംപ്ലീറ്റ് മുട്ടകളും ചീമുട്ടയായി പോയി. പക്ഷേ ബാക്കി പോരുകോഴിക്ക് ഇറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു, കുഴപ്പമില്ല. ഉണ്ടോ ഇത് പാലക്കാടൻ നാടൻ കോഴി വേറെ വരണം. പിന്നെ നേക്കട്ടനൊക്കെ ഉണ്ട്. ഇവനൊക്കെയാണ് പിടിച്ചോ. നേക്കട്ടനൊക്കായിട്ട് ഇറങ്ങിയിട്ടുള്ള കോഴികളുണ്ട്. വേറെ പിടിച്ചോ പിടിച്ചോ, ചാടിപ്പി. അപ്പം ഞങ്ങൾ ചെയ്തതിനെ ഇന്ന് കംപ്ലീറ്റ്ലി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടൊക്കെ ആയിരുന്നു, പക്ഷേ കുഞ്ഞുങ്ങളാരും പുറത്തിറങ്ങിയിട്ടില്ല. ഇതാണ് നമ്മുടെ വേറൊരു പാരറ്റ്നോസ് ആട്ടത്. പാരറ്റ്നോസ് കോഴിയാണ്. ഉണ്ടോ അവളവസാനം ഗതി കേട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവർ കൂടെ ഇറങ്ങി വരാത്ത കാരണം അവസാനം അവൾ തന്നെ കൂട്ടി കയറി തിരിച്ച്. നമ്മൾ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ അവർക്ക് തിന്നാനിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കുറച്ച് പ്രാവ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രാവിൻ്റെ കൂടെ ആയിരുന്നു. മുന്നത്തെ ഏതെങ്കിലും ഷോർട്ട്സോ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അറിയാൻ വേണ്ടി പറ്റും. അതായത് പ്രാവുകൾ അത്യാവശ്യം നമുക്കുണ്ടായിരുന്നു. കണ്ട മുതിയന അങ്ങനെ അങ്ങനെ കണങ്ങണ കുറേ ബർപ്പൻ അങ്ങനെ പല ഇനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിനൊക്കെ തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി കോഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞേക്കുക. കാപ്പിരിക്കോഴി, പാലക്കാടൻ നാടൻ കോഴി പറയും പോലെ തന്നെ നമുക്ക് നിലവിൽ ചിക്സൊക്കെ ഇറങ്ങി നിൽക്കുന്നത് പോരുകോഴിയുടെ ചിക്സാണ് ഉള്ളത് കേട്ടോ. പോരുകോഴി ചിക്സ് ഒരു വളർന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്തു. മൗൾട്ടിങ് മൗൾട്ടിങ് കേട്ടോ. ആ തൂലുപോയി തൂലുപോയി. ഇവള് നേക്കട്ടനൊക്കെ ആയതുകൊണ്ട് ഇവക്കടെ കഴുത്തിനകത്തൊക്കെ മുഴുവൻ ഇങ്ങനെ ഇഞ്ചുറി വരും.
ഈ പൂവന്മാർ കൊത്തണ സമയത്തൊക്കെ എടുത്ത് കംപ്ലീറ്റ് ഇഞ്ചുറി ആവും. എന്നാലും കുഴപ്പമില്ലാണ്ട് നിൽക്കണവള്. അത്യാവശ്യം ഇവിടെ ഈ കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ മുട്ട തരുന്ന കോഴിയാട്ടോ ഇത്. നേക്കഡ് നെക്ക്, നേക്കഡ് നെക്കിൻ്റെ രണ്ട് പെടയുണ്ട്. ഒരു സെമി അഡൽട്ടായിട്ടുള്ള പെടയാണ് നിൽക്കുന്നത്. എനിക്ക് തന്നെ പോരുകോഴീനകത്ത് കൊത്തി ഇറങ്ങിയ ചിക്കാന്ന് തോന്നുന്നു. പോരുകോഴിയുടെ ആ ഒരു അപ്പിയറൻസും കയറി വരുന്നുണ്ട്. ഇവളുടെ ഒരു കളർ പാറ്റേണും കയറി വരുന്നുണ്ട്. ഇവിടെ ചെറുപ്പത്തിൽ ഈ ഒരു കളറിനകത്ത് ഇറങ്ങിയിരുന്നായിരുന്നേ. നമ്മുടെ ഈ പോരുകോഴീനകത്താണ് നട വെച്ചായിരുന്നേ. അപ്പോൾ അവളുടെ കൂടെ ഇങ്ങനെ നടക്കണേ. അവള് ഇത്തവണ അടയിരിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ സൈസുള്ള പൂവന്മാരിൽ ഒന്നാട്ടോ. കാപ്പിരിക്കോഴി, വൈറ്റ് കാപ്പിരിക്കോഴി ആട്ടോ, വൈറ്റ് പൂവൻ. നമുക്കിവിടെ ഇറങ്ങി കിട്ടിയ കുഞ്ഞാണ്. നമുക്ക് ഈ കാപ്പിരിനെ നമുക്ക് ഓർണമെന്റൽ ആയിട്ടൊക്കെ. അതെ, പപ്പില്ലാത്ത കോഴി ഉണ്ടാ. ഇവർക്ക് പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മെയിൻ മെയിനായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ. ഞാൻ ചാക്ക ഇരിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ പോയിട്ട് വെട്ടിക്കൊണ്ടുവന്ന പുല്ലുകളാണ്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് കൊടുത്ത് ഇത് കണ്ടില്ലേ, ഈ പുല്ലുകളൊക്കെ ഈ പറയും പോലെ അങ്ങനെ വെട്ടിയിട്ട് മെയിനായിട്ട് ഇവിടെയാണ് കൊണ്ടിട്ട് കൊടുക്കണേ. അപ്പോൾ ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയ പ്രാണികളൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേനും കോഴികൾ വന്ന് തന്നെ ഇത് തന്നെ ചകഞ്ഞ് തിന്നോളൂ. അപ്പോൾ നമ്മൾ കൂടിനൊന്നും വേണ്ടി ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊന്നും ചിലവഴിക്കിയിട്ടില്ല. പിന്നെ നമുക്ക് ബോർഡർ മതിലുകളും കാര്യങ്ങളൊന്നും ഇല്ല. പകരം നമ്മൾ ഈ പറയും പോലെ കോഴികൾ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ താറാവിൻ്റെയൊക്കെ വല കട്ട് ചെയ്തിട്ട് ചാച്ചാത്തൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറമ്പിന് ചുറ്റും ഇതടിച്ചിട്ടുണ്ട്. പിന്നെ ചില സൈഡുകളിലൊക്കെ ഈ പറയും പോലെ തന്നെ ഇങ്ങനെ കെട്ടുപോയേക്കുന്ന കാരണം, കനാലിൻ്റെ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ പോയേക്കുന്ന കാരണം നമുക്ക് ആ സൈഡിലേക്കൊന്നും ചെയ്യണ്ട. വേറെ ഈ കോമ്പൗണ്ട് വിട്ടിട്ട് കോഴികൾ മാക്സിമം പോകാറില്ല. കഴിഞ്ഞ ദിവസം ചങ്ങാലിയൊക്കെ വന്നിട്ടാണെങ്കിലും അവൾ കഴിഞ്ഞ ദിവസം നല്ലപോലെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്തായിരുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഏകദേശം തുടക്കാൻ പ്രായമായിട്ടുള്ളതാണ്. നമ്മുടെ ഒരു കോഴി വേറൊരു പെട, ഒരു കോഴി പെടയാണ്. അവള് ടെയിലൊക്കെ ആകെ ഷെഡിങ് ആയിട്ട് നിൽക്കുകയാണ്. പുതിയതായിട്ട് ടെയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കിയോളൂ. അടയിരുന്നു ആദ്യമായിട്ട് കുഞ്ഞിനെ ഇറക്കിയതാണ്. എന്താ ഇവളുടെ ഇവളുടെ ചിക്സാണ്. എന്താ അപ്പം നമുക്ക് പ്രധാനമായിട്ട് നമുക്കൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തീറ്റ ചെലവ് വളരെ ഓരോ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. അതിന് കോഴിക്കൊക്കെ ആണെങ്കിൽ തവിടിന് പോലും അന്യായമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുക. പാലക്കാടൻ നാടൻ കോഴി, ഈ പാലക്കാടൻ നാടൻ കോഴിയും ഈ പറയും പോലെ നമ്മുടെ ഈ ഒരു പോരു കോഴിയും ഒരേ സമയത്ത് അടയിരുന്നായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി നമുക്കൊരു കാപ്പിരി കോഴിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ഈ കുഞ്ഞുങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നോക്കിയോളും. നമുക്കൊരു ആറെട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയായിരുന്നു. അതിനകത്ത് സിക്സ് ഒന്ന് രണ്ടെണ്ണം നമുക്ക് മിസ്സായി പോയി. കഴിഞ്ഞ ദിവസം കീരിയോ എന്തോ ഒരു ഐറ്റം പിടിച്ച് വന്നു തുടങ്ങി. താറാവാണെങ്കിലും എല്ലാം വന്നു തുടങ്ങി. പ്ലൈൻഡൊക്കെ അകത്തിട അകത്തി അകത്തിട ഇങ്ങോട്ട്. ഈ താറാവിനാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് തീറ്റയൊന്നും കൊടുക്കുന്നില്ല. ഇവരുടെ കൂടെ തന്നെ അവർ കഴിച്ചോളും. അവൾ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഒരു
ഫ്രീ റേഞ്ച് സിസ്റ്റമാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോഴത്തേന് അവർക്ക് അത്യാവശ്യം ഹെൽത്തും ഉണ്ടാവും. അവർക്ക് മണ്ണിൽ നിന്നും കണ്ട ജീവജാലങ്ങളെയൊക്കെ ഭക്ഷിച്ച് അത്യാവശ്യം നല്ല പ്രതിരോധ ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് തീറ്റ ചിലവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയും പോലെ പണ്ടൊക്കെ ഈ പറമ്പ് നിറച്ച് പുല്ലായിരുന്നു. ഇപ്പോൾ ഈ കോഴികളൊക്കെ വന്നതിന് ശേഷം ആണ് ഞാൻ അണ്ണന്മാരുടെ അടുത്ത് നിന്ന് എടുത്തു എന്ന് പറഞ്ഞ കോഴി. അതിൻ്റെ കൂട്ടം രണ്ട് ഗിനിക്കോഴിനും കൂടി എടുത്തായിരുന്നു. ഗിനിക്കോഴി ഇതിനു മുമ്പ് എടുത്തായിരുന്നത് എനിക്ക് മറപ്പട്ടി പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ മിസ്സായിരുന്നു. പക്ഷെ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്ര വലിയ പേടിയില്ല കേട്ടോ. ഞാൻ ആദ്യം എടുത്തായിരുന്ന എല്ലാ ഇതും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പാറ പറക്കായിരുന്നു. രക്ഷയില്ല. ചെറിയ തീറ്റപ്പൂലൊക്കെ നട്ടുപിടിപ്പിച്ച കാര്യം സാധനം ഇവിടെ ചോല കൂടുതലായതുകൊണ്ടേ അങ്ങ് പിടിച്ചില്ല. പിടിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഗ്രോത്ത് അങ്ങ് വരുന്നില്ല കേട്ടോ. ഇവർ ആ കോഴികളുടെ കൂടെ തന്നെ മേടിച്ച് അവരുടെ കൂടെ തന്നെ ഇട്ട കാരണം നമുക്ക് വലിയ തലവേദന ഇല്ലാണ്ട് കൂട്ടിലും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. നമുക്ക് ഫോഴ്സ് ചെയ്യേണ്ട തന്നെ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമായി അത് കാരണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ പല പല കോഴികളും ചിക്സൊക്കെ ഇനിയും ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും മറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി.